ഭാഗ്യമുണ്ടെങ്കിൽ ഒരാൾക്ക് രാജാവാകാം, അതേപോലെ തന്നെ ഭാഗ്യമുണ്ടെങ്കിൽ ഒരാൾക്ക് മരണത്തിൽ നിന്നും രക്ഷപ്പെടാം. ഭാഗ്യം തുണച്ച ചില അതിശയകരമായ സംഭവങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. ഈ നിമിഷങ്ങൾ ക്യാമറയിൽ പതിഞ്ഞില്ലായിരുന്നുവെങ്കിൽ ഇതുപോലെ ആളുകൾ ഭാഗ്യം തുണയ്ക്കുമോ എന്ന് നമ്മൾ അറിയാതെ പോകുമായിരുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമുക്ക് നേരെ ടോപ്പിക്കിലേക്ക് കടക്കാം. ഒരു യൂണിവേഴ്സിറ്റി ബിൽഡിങ്ങിന്റെ മുകളിൽ സ്ഥാപിച്ചിട്ടുള്ള ക്ലോക്ക് മാറ്റുന്ന സമയത്തുണ്ടായ സംഭവമാണിത്. ആ സമയം ക്ലോക്കിന് അടിയിൽ നിൽക്കുന്ന വർക്കേഴ്സ് എത്രമാത്രം ഭാഗ്യവാന്മാരാണെന്ന് നമുക്ക് കാണാം. ജോലി നടന്നുകൊണ്ടിരുന്നപ്പോൾ ക്രെയിനിൽ കണക്ട് ചെയ്തിരുന്ന ക്ലോക്ക് പെട്ടെന്ന് പൊട്ടി താഴേക്ക് വീണു. ആ വർക്കേഴ്സ് നിന്നിരുന്ന പ്ലാറ്റ്ഫോമിൽ ഇടിച്ചാണ് ക്ലോക്ക് താഴേക്ക് വീണത്. ഒരൽപ്പം നീങ്ങിയാണ് ക്ലോക്ക് വീണതെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് പ്രവചിക്കാൻ സാധിക്കില്ല. ഒരു പാമ്പിനെ കാണുമ്പോൾ തന്നെ നമ്മൾ അവിടെ നിന്ന് ഓടി മാറാറുണ്ട്. എന്നാൽ ഓടി മാറാൻ സാധിക്കാതെ ശരിക്കും ലോക്കായി പോയ ഒരാളാണിത്. അദ്ദേഹം ഒരിടത്തിരിക്കുമ്പോൾ ടീഷർട്ടിനുള്ളിൽ ഒരു പാമ്പ് കയറി. എങ്കിലും ഒട്ടും പതരാതെ അദ്ദേഹം വളരെ ക്ഷമയോടെ അനങ്ങാതെയിരുന്നു. അദ്ദേഹം ഒന്ന് അനങ്ങിയാലോ, പാമ്പിനെ പിടിക്കാൻ ശ്രമിച്ചാലോ തീർച്ചയായും പാമ്പ് അറ്റാക്ക് ചെയ്യും. കുറച്ചു നേരം കഴിഞ്ഞ് റെസ്ക്യൂ ടീംസ് വന്ന് ടീഷർട്ട് കട്ട് ചെയ്ത് പാമ്പിനെ പുറത്തെടുത്താണ് അദ്ദേഹത്തെ രക്ഷപ്പെടുത്തിയത്. അത്രയും നേരമായിട്ടും ആ പാമ്പ് അദ്ദേഹത്തെ കടിക്കാതിരുന്നത് അദ്ദേഹം എത്രമാത്രം ലക്കി ആയതുകൊണ്ടായിരിക്കുമല്ലേ. ബേസ്ബോൾ ഗെയിമിനിടയിൽ നടന്നിട്ടുള്ള ഒരുപാട് അതിശയകരമായ സംഭവങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലൊന്നാണ് ഇതും. ഒരു പ്ലെയർ അടിച്ചുപറത്തിയ പന്തിൽ നിന്നും ഒരാൾ അത്ഭുതകരമായി രക്ഷപ്പെടുന്നതാണ് ഈ വീഡിയോ. തൻ്റെ നേരെ ബോൾ വരുന്നതറിയാതെ സംസാരിച്ചു കൊണ്ടിരുന്ന ഒരു കാണി ചെറുതായെന്ന് മുഖം തിരിച്ചപ്പോൾ അദ്ദേഹത്തിന് തിരിച്ചു കിട്ടിയത് സ്വന്തം ജീവനാണ്. ബോൾ വരുന്ന കാര്യം അറിയാതെ തന്നെ അദ്ദേഹം മുഖം അല്പം തിരിച്ചത് അദ്ദേഹത്തിന് അന്ന് ലക്കിൻ്റെ എക്സ്ട്രീം ലെവൽ ആയിരുന്നതുകൊണ്ടാണ്. കൊടുമുടികൾ കയറുന്നത് എത്രമാത്രം ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് നമുക്കറിയാം. ഒരുപാട് അപകടങ്ങൾ സംഭവിച്ചിട്ടുള്ള വാർത്തകളും ദൃശ്യങ്ങളും നമ്മൾ കണ്ടിട്ടുമുണ്ട്. കുത്തനെയുള്ള മലകൾ കയറുന്ന സമയം ഏത് നിമിഷവും ഏത് രീതിയിൽ വേണമെങ്കിലും അപകടമുണ്ടായേക്കാം. അതേ രീതിയിൽ ഭാഗ്യം ഒന്നുകൊണ്ട് മാത്രം ജീവൻ തിരിച്ചു കിട്ടിയ ഒരാളാണിത്. കൊളറാഡോയിലുള്ള ഒരു ഐസ് പാർക്കിൽ ക്ലൈംബിംഗ് ചെയ്യുകയാണ് ഇയാൾ. റോപ്പ് യൂസ് ചെയ്യാതെ ഹുക്കുകൾ വെച്ച് ക്ലൈംബിംഗ് നടത്തുകയാണ്. എന്നാൽ തുടർന്ന് മുകളിലേക്ക് കയറാൻ സാധിക്കാതായപ്പോൾ കൂടെയുള്ള മറ്റ് ക്ലൈംബേഴ്സ് അദ്ദേഹത്തിന് സേഫ്റ്റി റോപ്പ് നൽകി. ആ സേഫ്റ്റി റോപ്പ് ലഭിച്ച ആ നിമിഷമാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഭാഗ്യമുള്ള നിമിഷം. സേഫ്റ്റി റോപ്പ് ലഭിച്ച ശേഷം വെച്ച അടുത്ത സ്റ്റെപ്പിൽ മലയിലുണ്ടായിരുന്ന മഞ്ഞുടഞ്ഞ് താഴേക്ക് വീണു. കൃത്യസമയത്ത് സേഫ്റ്റി റോപ്പ് കൊടുക്കാതിരുന്നുവെങ്കിൽ വലിയ അപകടമുണ്ടാകുമായിരുന്നു. മറ്റൊരു മഞ്ഞുമലയിൽ സംഭവിച്ച ഒരു അതിശയകരമായ സംഭവമാണിത്. ഒരു മഞ്ഞുമലയിൽ ഒരാൾ സ്കേറ്റിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വളരെ നോർമലായി സ്കേറ്റിംഗ് നടന്നുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് അവിടെ ഉണ്ടായിരുന്ന മഞ്ഞിടിഞ്ഞ് താഴേക്ക് വീണു. നൂലിയുടെ വ്യത്യാസത്തിലാണ് അദ്ദേഹം രക്ഷപ്പെട്ടത്. ഒരു കാറിൻ്റെ ഡാഷ് ക്യാമിൽ പതിഞ്ഞ സംഭവമാണിത്. ഹൈവേയിൽ വളരെ സ്പീഡിൽ പോയിക്കൊണ്ടിരുന്ന ട്രക്ക് അതേ വേഗതയിൽ തന്നെ വളവ് വളച്ചപ്പോൾ ബാലൻസ് തെറ്റി മറിയുകയാണ്. അതേ സമയത്ത് തന്നെ ഒരു ബൈക്കുകാരൻ ട്രക്കിനെ ഓവർടേക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ട്രക്ക് മറിയുന്നത് കണ്ട ആ ബൈക്കുകാരൻ ബൈക്ക് സ്ലോ ചെയ്ത ആ സെക്കൻഡുകളിൽ തന്നെ ട്രക്ക് മറിഞ്ഞു. സെക്കൻഡുകളുടെ വ്യത്യാസത്തിലാണ് അദ്ദേഹത്തിൻ്റെ ജീവൻ തിരിച്ചു കിട്ടിയത്. ആ സമയം ബൈക്കുകാരന് ലക്കില്ലായിരുന്നുവെങ്കിൽ അദ്ദേഹത്തെ ട്രക്കിനടിയിൽ നിന്നും എടുക്കേണ്ടി വരുമായിരുന്നു. ഈ വീഡിയോയിൽ ലക്ക് കാണിക്കുന്നതിലുപരി ഇതൊരു അവയർനെസ് വീഡിയോ കൂടിയാണ്. കുട്ടികളുമായി പുറത്തിറങ്ങുമ്പോൾ ഒരുപാട് അപകടങ്ങൾ പതിയിരിക്കുന്നുണ്ട്. അതേപോലെ ഒന്നാണ് ഈ വീഡിയോ. പെട്ടെന്നാരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു അപകടമാണിത്. ഈ ഭാഗത്തേക്ക് കുട്ടി വരികയും അതുവഴി താഴേക്ക് വീഴുകയും ചെയ്തു. എന്നാൽ ആ സ്ത്രീയുടെ അത്ഭുതകരമായ ഇടപെടൽ ഇല്ലായിരുന്നുവെങ്കിൽ അവിടെ വലിയൊരു ആപത്തുണ്ടാകുമായിരുന്നു. വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മടിക്കരുത്. മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ ഗുഡ് ബൈ.